മജീദ് മേപ്പറമ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ കാണാനിടയായി. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കെ ടി ജലീൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൂപ്പരുടെ മീസാങ്കല്ലിന്റെ മുകളിൽ പേരെഴുതരുത് എന്നുള്ളത്. എന്നിട്ട് മൂപ്പര അതിന്റെ കൂടെ ചേർത്ത് പറയുന്നത്, മലപ്പുറം ജില്ലയിൽ സാധാരണ രീതിയിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ പള്ളിയിൽ കയറുമ്പോൾ അവിടെയുള്ള പള്ളിയുടെ കബറസ്ഥാനിയിലെ ഓരോരോ മീസാങ്കല്ലുമ്പോഴും അതിന്റെ ആളുകളുടെ പേരെഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ മരണപ്പെട്ട് നിങ്ങളുടെ കബറടക്കി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ചുറ്റുപാട് നിന്നിട്ട് മുസ്ലിം ലീഗുകാർ ഇയാൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കണേ, അതുപോലെ തന്നെ മലക്കുകൾ നീതി പാലിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, മീസാങ്കല്ലിൽ പേരെഴുതുക എന്ന് പറയുന്നത് ഖബറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ടൈം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, നല്ല ഇടയ്ക്ക് കാട് പിടിക്കും, കൊന്ത പിടിക്കും, അതുപോലെ തന്നെ ദൂരെയുള്ള ആളുകൾ ഈ ഖബറിനെ സിയാർത്ത് ചെയ്യാനായിട്ട് അടക്കമുള്ള കാര്യങ്ങൾക്ക് അവിടെ വരും. അപ്പോൾ ഈ ഖബറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഏകദേശം സ്ഥാനം നോക്കിയിട്ട് നമുക്ക് ഖബറിനെ വിലയിരുത്തി അതിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഈ മീസാങ്കല്ലിൽ പേരെഴുതുന്നതെന്നുള്ളതാണ്. അങ്ങനെയല്ല, കേരളത്തിലുള്ള എല്ലാ മഹല്ലുകളിലും ഖബറസ്ഥാനുകളിലും ഇത്തരത്തിലുള്ള പരിപാടി വെച്ച് പുലർത്തുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മഹല്ലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും എന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള പള്ളിയിൽ കയറാൻ പാകപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കുരുത്തക്കേടുകൾ നിങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അവനവൻ്റെ മഹല്ലിൽ ഖബറസ്ഥാനം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലത്തെ അതേ സംഭവം തന്നെ ഏതൊരു മനുഷ്യനും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് മൂടി വെച്ചിട്ടുള്ള ഒരു സംഭവം അല്ല എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ വരുമ്പോഴെങ്കിലും പള്ളികളിൽ കയറാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താണ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളോട് പറയട്ടെ, അത്തരത്തിൽ പള്ളിക്കൽ ഖബറിൻ്റെ ചുറ്റോറ് നിന്നിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് അതിലുള്ള വ്യക്തിക്ക് ശിക്ഷ കൂട്ടിക്കൊടുക്കണേ, അതുപോലെ തന്നെ മലക്കുകൾ നീതി പാലിക്കണേ എന്നുള്ള മുദ്രാവാക്യങ്ങൾ ആരവങ്ങൾ മുഴക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദീന് പഠിച്ചിട്ടുള്ളത് മർക്കസിൽ നിന്നല്ല എന്നുള്ളത് നിങ്ങളുടെ അടുത്തുനിന്ന് ഓർമ്മപ്പെടുത്താനുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ദാഹിക്കുന്ന സമയത്ത് ഞങ്ങൾ കുടിക്കാറുള്ളത് മുടിവെള്ളവുമല്ല എന്നുള്ളത് ചെറിയ രീതിയിൽ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗ് വിട്ടുപോയതിന്റെ വിദ്വേഷം ലീഗുകാർക്ക് ഇപ്പോഴും നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് വിട്ടുപോയതിന്റെ വിദ്വേഷം ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ആദർശപരമായിട്ട് തീർക്കുന്നല്ലാതെ അതിനപ്പുറത്ത് 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രം മലപ്പുറം ജില്ലക്കോ കേരളത്തിലെ മുസ്ലിം ലീഗിനോ ഇല്ല എന്നുള്ളതാണ്. പാർട്ടി വിട്ടുപോയതിന്റെ ഭാഗമായിട്ട് ഒരുത്തനും ഇന്ന് വരെ വെട്ടപ്പെട്ടിട്ടില്ല. അതും പ്ലാൻഡായിട്ട് പാർട്ടി ഓഫീസിൽ ചർച്ച ചെയ്ത് നേതാക്കന്മാരടക്കമുള്ളവർ വട്ടമളഞ്ഞിരുന്നിട്ട് അതേ നേതാക്കന്മാർ അതിനെ പ്രതിയായി പിടിക്കപ്പെട്ടപ്പോൾ ഇന്നും ജയിലിൽ കെടുന്ന മാതൃക കാട്ടുന്ന ആളുകൾ അത് ഞങ്ങളുടെ പാർട്ടിയിൽ ഇന്ന് വരെ ചരിത്രത്തിൽ കേരളപ്പിറവിക്ക് ശേഷം ഇന്ന് വരെ അങ്ങനെ ഒരു മഹിമ ഞങ്ങൾക്കില്ല എന്നുള്ളതും നിങ്ങളുടെ അടുത്ത് നിന്ന് ഓർമ്മപ്പെടുത്താണ്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞ എന്താണ്, രേഖ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്നിട്ട് വയശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ കെടുക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മോങ്ങാറുണ്ട് എന്നുള്ളതാണ് അടുത്ത നിങ്ങൾ പറഞ്ഞത്. പി കെ ഫിറോസിനെ ട്രോൾ ചെയ്തു അല്ലേ? എന്തുകൊണ്ടാണ് കെ ടി അദീബ് എന്ന് പറയുന്ന കൊച്ചാപ്പ അവിടെ കണ്ട് കുട്ടീനെ കയറ്റി വെച്ചപ്പോൾ ആ കുട്ടി ശമ്പളം കൂടി തിരിച്ചു കൊടുത്തിട്ടാ ജോലി രാജിവെച്ച് പോയത് എന്നുള്ളത് കേരളക്കാരെല്ലാവരും കണ്ടതാണ്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ഉത്തരം.